മധുചേട്ടനെക്കുറിച്ച് പറയുമ്പോൾ മധുചേട്ടൻ സിനിമയിൽ വന്ന് സജീവമാകുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹൈസ്കൂൾ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പോഴാണല്ലോ നമ്മളൊരു സജീവ ചലച്ചിത്ര പ്രേക്ഷകനാകുന്നത്. അപ്പോൾ അന്നൊരു സൂര്യ തേജസ് പോലെ സത്യൻ മാഷും ഒരു ജനപ്രിയ നായകൻ്റെ പരമാവധി എന്ന് പറയാവുന്ന രീതിയിൽ പ്രേംനസീറും കത്തിജ്വലിച്ച് നിൽക്കുന്ന മലയാള സിനിമയിൽ അതിൻ്റെ ഇടയിലൊരു സ്പേസ് കണ്ടെത്തിയിട്ട് സ്വന്തം സാന്നിധ്യം ഉറപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. പക്ഷേ വളരെ അനായാസമായിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞ ഒരു നടൻ എന്നുള്ള രീതിയിലാണ് മധുചേട്ടനെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. പിന്നീട് അന്ന് ഇപ്പോൾ തിരിഞ്ഞു നോക്കി അനലൈസ് ചെയ്യുമ്പോൾ സിനിമയുടെ പശ്ചാത്തല ജ്ഞാനവും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ കരുത്തനെന്നും പരിക്കനെന്നും ഒക്കെ ഒരുപാട് വിശേഷങ്ങളിലൂടെയാണ് മധുചേട്ടനെ പുതിയ തലമുറ അറിയുന്നത്. അതെ, ഞങ്ങൾ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മധു വളരെ പാവമായിരുന്നു. മിക്കവാറും പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് ചിത്രത്തിൻ്റെ അന്ത്യത്തെ ഫ്രെയിമിൽ മുണ്ടിൻ്റെ ഒരു തുമ്പിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന, അനശ്വരതയിലേക്ക് നടന്നു പോകുന്ന പരാജിത കാമുകൻ, പരാജിത നായകൻ, അത് നമ്മുടെയും കൂടെ ഭാഗമായിരുന്നു. കാരണം ജീവിതത്തിൽ വെട്ടിപ്പിടിക്കുന്നവരും ജയിക്കുന്നവരും മാത്രമല്ലല്ലോ ഭൂരിപക്ഷം. ഭൂരിപക്ഷം പരാജയപ്പെടുന്നവരാണ്, ദുഃഖങ്ങൾ ഏറ്റുവാങ്ങുന്നവരാണ്, മോഹഭംഗങ്ങൾ പേര് നടക്കുന്നവരാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ പ്രതിനിധിയായിട്ട് നിന്ന ഒരു നായകൻ, അതെനിക്ക് തോന്നുന്ന മലയാള സിനിമയിൽ ആദ്യമായി ജനഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ പതിക്കുമാർ അവതരിപ്പിക്കാനുള്ള ഒരു സൗഭാഗ്യം ലഭിച്ചത് മധുചേട്ടനാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാലഘട്ടം സാഹിത്യത്തിൻ്റെ ഒരു സജീവ സ്വാധീനം സിനിമയിലുണ്ട്, പ്രേക്ഷകരിലും ചലച്ചിത്രത്തിലും ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മികച്ച സാഹിത്യകൃതികൾ സിനിമയാക്കുമ്പോൾ അതിലെ മുഖ്യ കഥാപാത്രങ്ങളെ, ലബ്ധപ്രതിഷ്ഠരായ എഴുത്തുകാരുടെ ഐതിഹാസിക മാനങ്ങളുള്ള കഥാപാത്രങ്ങളെ ചലച്ചിത്ര മാധ്യമത്തിലൂടെ വ്യാഖ്യാനിക്കാനുള്ള അവസരവും ലഭിച്ചത് മധുചേട്ടനാണ്. ഇപ്പോൾ ഭാർഗവിക്കുട്ടിയെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഭാർഗവിക്കുട്ടിയുടെ അജ്ഞാതയായ കാമുകിയോടെന്ന പോലെ മനോഹരങ്ങളായ സംഭാഷണങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ റൊമാൻറ്റിക് സാന്നിധ്യമായിട്ട് നിറഞ്ഞു നിന്ന ആ കഥാപാത്രം ഉണ്ടല്ലോ, ഞാനെന്ന് പറയുന്ന ബഷീറിൻ്റെ കഥാപാത്രം, അത് മറ്റാർക്കും ആ ഭാഗ്യം കിട്ടില്ല. മോണോലോഗ് മാത്രമേ ഉള്ളൂ ചിത്രത്തിൽ 14 മിനിറ്റോളം. ഞാനതൊരിക്കൽ റീമേക്ക് ചെയ്യുന്നതിനെ കുറിച്ച് വളരെ ഗൗരവപൂർവ്വം ചിന്തിച്ച ഒരാളാണ്. 14 മിനിറ്റ് ഒരു സിനിമയിൽ ഒരൊറ്റ കഥാപാത്രത്തിൻ്റെ ഏകാംഗ അഭിനയം കൊണ്ട് മാത്രം ആ സിനിമയെ സ്റ്റാൻഡ് ചെയ്യിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായൊരു ചലഞ്ചല്ല ഒരു നടനെന്നുള്ള രീതിയിൽ സിദ്ധിക്കിന് പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഇറ്റ് വാസ് എ ടെറിഫിക് ഫീറ്റ്, ഒരു നിമിഷം പോലും നമ്മളെ ബോറടിപ്പിക്കാതെ. അതെ, അപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ, തകഴിച്ചേൻ്റെ കഥാപാത്രങ്ങൾ, കേശവദേവൻ്റെ കഥാപാത്രങ്ങൾ, എം ടിയുടെ കഥാപാത്രങ്ങൾ, അപ്പോൾ ആ കാലഘട്ടത്തിലെ ഒരു സവിശേഷ ശ്രദ്ധ അർഹിക്കുന്ന സാഹിത്യ സൃഷ്ടികളിലെ ലബ്ധപ്രതിഷ്ഠമായ കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിൽ ആൾരൂപമായിട്ട് നിന്ന് അവതരിപ്പിക്കുക, വ്യാഖ്യാനിക്കുക എന്ന് പറയുന്ന ഒരു സൗഭാഗ്യവും മധുചേട്ടനുണ്ടായി. പിന്നെ മധുചേട്ടൻ്റെ കരിയറിലൂടെ ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തൊരു നടനാണ്. മലയാള സിനിമയുടെ ഈ രൂപപരിണാമങ്ങളിൽ വളരെ വിപ്ലവകരമായ വ്യതിയാനങ്ങൾ വന്നപ്പോൾ, ദൃശ്യപരമായ വെളിപാടുകൾ വന്നപ്പോൾ, സത്യത്രയെ ബംഗാളിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്ന ഒരു വെളിച്ചത്തിൻ്റെയും ദൃശ്യാത്മകതയുടെയും ഒരു ഇതിഹാസമുണ്ടല്ലോ, അതിന് സമാനമായ ഒരു വിപ്ലവം ദക്ഷിണേന്ത്യയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് പി എൻ മേനോനാണ്. പി എൻ മേൻ്റെ ആദ്യകാല ചിത്രങ്ങളിലെ ഏറ്റവും പ്രിയപ്പെട്ട നായകനായിട്ട് അവിസ്മരണീയങ്ങളായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചത് മധുചേട്ടനാണ്. അത് കഴിഞ്ഞ് മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ, ഇന്ത്യൻ സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ നമ്മൾ അഭിമാനത്തോടെയും ആദരവോടെയും സ്മരിക്കുന്നൊരു പേരാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ്റെ ആദ്യത്തെ സിനിമ വരുമ്പോൾ സ്വയംവരത്തിലെ നായകനായിട്ട് നമ്മൾ കാണുന്ന മധുചേട്ടനെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു കാസ്റ്റിങ്ങിന് മധുചേട്ടൻ ഇവരൊക്കെ പ്രിഫർ ചെയ്തെന്നുള്ളത് വീണ്ടും ഒരു സിനിമ പ്രവർത്തകനായി കഴിഞ്ഞപ്പോൾ നമ്മൾ സ്വയം അനലൈസ് ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു മധുചേട്ടൻ അന്നത്തെ ഈ ഒരു താര സ്വഭാവമുള്ള ഒരു ലക്ഷണങ്ങളെല്ലാം തികഞ്ഞ താരരൂപങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തനായി ദ മാൻ നെക്സ്റ്റ് ഡോർ. ഒരു ആൾക്കൂട്ടത്തിൽ നമ്മൾ പോയാൽ നമ്മുടെ കൂട്ടത്തിൽ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, സാധാരണക്കാരൻ, തോക്കാൻ മടിയില്ല, വെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹവും വാശിയുമില്ല, പരാജയത്തിനാകുമ്പോഴും ആ പരാജയമാണ് എൻ്റെ നേട്ടം എന്ന് മനസ്സിൽ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നത് ഓളം തീരത്തിലെ നെല്ലിക്കോട്ട് ഭാസ്കരനും മധുചേട്ടനും തമ്മിലുള്ള സീക്വൻസിൽ എം ടിയുടെ അതിമനോഹരമായ ആ കഥയുടെ കൾച്ചർ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉമ്മക്കുട്ടിക്ക് എന്തിനാ സിന്ദൂരം എന്നൊക്കെ ചോദിക്കുമ്പോഴുള്ള അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് നേരിട്ട് എക്സ്പോസ്ഡായിട്ട് പതിഞ്ഞു കിട്ടിയ ദൃശ്യ ഭാഗ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണ് മധുചേട്ടൻ എന്ന് പറഞ്ഞിട്ട് നടൻ്റെ വളർച്ച വന്നത്. പിന്നെ അവിടെ നിന്ന് സ്വാഭാവികമായിട്ടും കഥാപാത്രങ്ങളും മധുചേട്ടൻ്റെ ജീവിതത്തിലെ ആരോഹണവും കൂടി ഒരുമിച്ച് വന്നപ്പോഴാണ് ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്ന പരിക്കനും എന്താ പറയുക, കരുത്തനും മുരടനുമായ മധു ഊർജാതനാകുന്നത്. അതിനു മുമ്പുള്ള മധുവിനെ സ്നേഹിച്ച് തുടങ്ങിയതുകൊണ്ട് ഈ മധുവിനെ ഉൾക്കൊള്ളാൻ നമുക്ക് എളുപ്പമായിരുന്നു. കാരണം ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു നായക നടൻ തൻ്റെ നായക പദവിയുടെ ഏറ്റവും നല്ല ഉന്നത ശ്രേണിയിൽ നിൽക്കുമ്പോൾ അഭിനയിക്കാൻ ഇന്നത്തെ നടന്മാർ തയ്യാറാവാത്ത തരത്തിലുള്ള വേഷങ്ങൾ. ഇതവിടെ വല്ല ആർച്ച് വില്ലൻ്റെ വേഷമാണ് അദ്ദേഹം ചെയ്തത്. നെഗറ്റീവ് ടു ദ കോർ എന്ന് പറയാവുന്ന വേഷമാണ് അദ്ദേഹം ചെയ്തത്. അതിലെ നായകൻ സോമേട്ടനായിരുന്നു. അതെ, പക്ഷെ സോമേട്ടനെ പോലെ തന്നെ ഈക്വൽ ഹീറോയിസമായിട്ട് തന്നെയാണ് തിന്മയുടെ സൗന്ദര്യം ദൃശ്യപഥത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു നീച കഥാപാത്രം. അത് തീക്കനല്ലോ. അതെ അതെ, മധു സാർ സ്വന്തം പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അല്ല, പ്രിയയിലെ വില്ലനാണ് അദ്ദേഹം. വില്ലനാണ് പ്രിയയിലൊരിക്കലും അദ്ദേഹം കഥാനായകൻ്റെ വേഷം അഭിനയിക്കാൻ പോയില്ല. അപ്പോൾ പ്രിയ പോലുള്ള ഒരു സിനിമ പുറത്തിറങ്ങുന്ന സമയത്ത് സത്യമാഷ് പറഞ്ഞൊരു പ്രസ്താവന എവിടെയോ വായിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഈ ചെറുപ്പക്കാരനെ ശ്രദ്ധിക്കണം, ഇയാൾ സിനിമയിൽ നന്നായി അഭിനയിക്കുക മാത്രമല്ല സിനിമയെ കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട് സിനിമയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കൂടി ശ്രമിക്കുന്നുണ്ട്. ഇയാളിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ടെന്ന്. തൻ്റെ സൗകര്യത്തിനും തൻ്റെ തൃപ്തിക്കും തൻ്റെ രീതിക്കും ഇണങ്ങുന്ന ഒരു സംവിധാനം വേണമെന്ന് തോന്നിയപ്പോൾ സ്വന്തം സമ്പാദ്യങ്ങളെ പണയം വെച്ചുകൊണ്ട് സ്റ്റുഡിയോ ഉണ്ടായി. പിന്നെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള മേഖലകൾ നടൻ, സംവിധായകൻ, നിർമ്മാതാവ്, തിരക്കഥാകൃത്ത്, സ്റ്റുഡിയോ ഉടമ, സംവിധായകൻ, അതിനു പുറമെ വിതരണക്കാരൻ, അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകൾ വളരെ വിരളമാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും ഓൾറൗണ്ടറായിരുന്നിട്ടും അതിൻ്റെ ഒന്നും പേരിൽ ആവശ്യത്തിലേറെ ശബ്ദങ്ങൾ ഉയർത്തുകയോ ആവശ്യത്തിലേറെ കോലാഹലങ്ങളോ വിവാദങ്ങളോ സൃഷ്ടിക്കുന്ന ഒരു പ്രവണത മധുസാറിൽ ഒരിക്കലും കണ്ടിട്ടുമില്ല. ഇതൊരു പക്ഷേ അങ്കിളിപ്പോൾ പറയുമ്പോഴായിരിക്കും ഇത്രയും മേഖലകളിൽ മധുസാർ ഉണ്ടായിരുന്നു എന്ന് പലരും അറിയുന്നത് പോലും. ഇപ്പോഴത്തെ തലമുറ. അതെ, എങ്ങനെയായിരുന്നു ആദ്യം, എങ്ങനെയാണ് മധുസാറിനെ കണ്ടത്? ഓർമ്മയുണ്ട്. വളരെ രസകരമായൊരു സന്ദർഭമാണത്. അത് പിന്നീടാണ് അറിയുന്നത് അന്ന് ആ ഷൂട്ടിംഗ് കാണാൻ വന്നതെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇന്നത്തെ പ്രശസ്ത നടൻ മമ്മൂട്ടിയും ഉണ്ടായിരുന്നു. ശരി. തുലാഭാരം, തൊട്ടു തൊട്ടില്ല എന്ന പാട്ട് ചിത്രീകരിക്കുന്നു. മാരേജ് കോളേജിൽ പഠിക്കുന്നു ഞാൻ. മമ്മൂട്ടി എൻ്റെ ജൂനിയറായിട്ട് മാരേജ് കോളേജിൽ പഠിക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് അതൊരു ഇൻ്റർവൽ ടൈം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ടിംഗ് കാണാൻ പോയി. അപ്പം മധുസാറിന് ഈ നൃത്തരംഗങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. കാരണം ഓരോരുത്തരുടെ ശരീരപ്രകൃതിയുടെ സ്വഭാവമാണത്. ഞാനിപ്പോഴും ഓർക്കുന്നു, വിൻസെൻ്റ് മാഷോട് ഞാൻ നാളെ ചോദിച്ചപ്പോൾ മാഷ് ചിരിക്കുകയും ചെയ്തു ഓർത്തിട്ട്. ഏതോ ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റിൽ ഈ മാസ്റ്റർ വന്നിട്ട് മൂവ്മെൻറ്റ് കാണിച്ചു കൊടുത്തു. ആ മൂവ്മെൻറ്റിൽ റിഹേഴ്സലിന് വേണ്ടി ഒരു മൂവ്മെൻറ്റ് ഇട്ടപ്പോൾ അവിടെ അല്പം പുല്ലിളകി ഒരു കുഴി ഉണ്ടായിരുന്നു. മധുചേട്ടൻ കാല് വെച്ചത് ആ കുഴിയിലായിപ്പോയി. ആ കുഴിയിൽ കാല് ചവിട്ടിയിട്ട് വീഴാതിരിക്കാൻ വേണ്ടി മധുചേട്ടൻ ഒരു നമ്പർ ഇട്ടതല്ല, വീഴാതിരിക്കാൻ വേണ്ടി കാണിച്ച പരാക്രമമാണ്. വിൻസെൻ്റ് മാഷ് പറഞ്ഞു മനോഹരമായിരുന്നു, ടേക്കിൽ ഇത് തന്നെ കാണിച്ചാൽ മതി. ടേക്കിൽ കൃത്യമായി കുഴിയിൽ വന്ന് വീണതല്ല. അതാണ് എൻ്റെ മനസ്സിൽ പതിഞ്ഞ ആദ്യത്തെ പിക്ചർ എന്ന് പറയുന്നത്. ഞാൻ പക്ഷേ ജോൺ ബോളിനെ ആദ്യം കാണുമ്പോൾ ഇപ്പോൾ കാണുന്ന രൂപമല്ലല്ലോ. അന്ന് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു. നല്ല സുമുഖനായ നമ്മുടെ അടുത്ത പടത്തിൽ ഹീറോ ആയിട്ട് കാസ്റ്റ് ചെയ്യാൻ കൊള്ളാമല്ലോ. 3 പേരാണ് എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുള്ളത്. ഒന്ന് കെ ജി ജോർജ്, ഒന്ന് ഭാരതൻ, ഒന്ന് മധുചേട്ടൻ. നമ്മൾ മനഃപൂർവ്വം ഓർമ്മിക്കാൻ ഒരുപക്ഷെ മറന്നുപോയ പല കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇത്തരം ഒരുപാട് സ്നേഹം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന സുഹൃത്തുക്കളുടെ സമാഗമം ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെയാണ് സമാഗമം എന്ന ഈ പരിപാടി തികച്ചും അതിൻ്റെ പേരിൽ തന്നെ അന്വർത്ഥമാകുന്നത്.